ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായക വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കു വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിൽ ജനിച്ച സീതാറാം യെച്ചൂരി ഹൈദരാബാദിൽ വളർന്ന് ഓൾ സെയിൻസ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ തെലങ്കാന പ്രക്ഷോഭത്തിനിടെ ഡൽഹിയിലെത്തി ഡൽഹിയിലെ പ്രസിഡന്റ്സ് എസ്റ്റേറ്റ് സ്കൂളിൽ ചേർന്ന യെച്ചൂരി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ അഖിലേന്ത്യാ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിഇയിൽ ഒന്നാം റാങ്കും ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ എം എയും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു യെച്ചൂരി അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു എസ് എഫ്ഐയിൽ ചേർന്ന യെച്ചൂരി ഒരു വർഷത്തിനു ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേർന്നു പ്രകാശ് കാരാട്ടിനൊപ്പം ജെ എൻ യുവിനെ ഇടതുപക്ഷ കോട്ടയാക്കി മാറ്റിയതിന് ഉത്തരവാദി അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു യെച്ചൂരിക്ക് സംഘടനയിൽ മുഴുവൻ സമയ പ്രവർത്തകനകൻ വളരെ കുറച്ച് സമയമേ വേണ്ടി വന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ അദ്ദേഹം പാർട്ടിയിൽ വ്യക്തിപരമായി വളർന്നു വലതുപക്ഷത്തിന്റെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കൂട്ടുകെട്ടുകളുടെ താല്പര്യമുള്ള ആളായിട്ടാണ് യെച്ചൂരിയെ കാണുന്നത് അദ്ദേഹവും പി ചിദംബരനും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഐക്യമുന്നണി സർക്കാരിന്റെ പൊതുമിനിമം പരിപാടിയുടെ കരട് തയ്യാറാക്കി ആദ്യ യുണൈറ്റഡ് പുരോഗമന സഖ്യ സർക്കാരിന് സി പി ഐം പിന്തുണ നൽകുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു ഇന്ത്യ യു എസ് ആണവ കരാർ സംബന്ധിച്ച് ചർച്ചകൾക്കിടെ സി പി ഐം ആവശ്യപ്പെടുന്ന എല്ലാ വ്യവസ്ഥകളും യെച്ചൂരി രാജ്യസഭയിൽ നിരത്തി മൻമോഹൻ സിംഗ് സർക്കാർ എല്ലാ വ്യവസ്ഥകളും അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ കരാർ ഇപ്പോഴും സി പി എമ്മിന്റെ സ്വതന്ത്ര വിദേശ നയം എന്ന ആശയത്തെ ലംഘിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രകാശ് കരട് യെച്ചൂരിയെ കടന്നാക്രമിച്ചിരുന്നു ഇതിൽ യെച്ചൂരിക്ക് അതൃപ്തിയുണ്ടായെന്ന് പറയപ്പെടുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജ്വലിക്കുന്ന സാന്നിധ്യമായിരുന്ന സീതാറാം യെച്ചൂരിക്ക് കേരളവുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു കേരളത്തിലെ സി പി എം വിഭജനത്തിന്റെ വക്കിലെത്തി നിന്ന കാലത്ത് ശക്തമായ ഇടപെടലുകളുമായി അദ്ദേഹമുണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തനായ വ്യക്തിത്വത്തെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് വിപ്ലവത്തിന്റെ ആ സൂര്യനക്ഷത്രത്തിന് യോഗനാഥം ന്യൂസിന്റെ ആദരാഞ്ജലികൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക